കെ എം ഷാജിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അഴീക്കോട് സ്കൂളിൽ പ്ലസ് ടു കോഴ്സ് അനുവദിക്കാൻ കോഴ വാങ്ങിയെന്ന കേസിലാണ് ചോദ്യം ചെയ്യൽ. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സന്ദീപ് തോമസ് ചേരുകയാണ് കോഴിക്കോട് നിന്നും. സന്ദീപ്, ചോദിച്ചിട്ടും ചോദിച്ചിട്ടും ഉത്തരം കിട്ടാത്തത് കൊണ്ടാണോ, അതോ ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുള്ളത് കൊണ്ടാണോ, എന്താണ് ഏറ്റവും പുതിയ നീക്കങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടത്, എങ്ങനെ മുന്നോട്ട് പോകുന്നു ചോദ്യം ചെയ്യൽ? അനൂപ്, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കെ എം ഷാജിയെ വീണ്ടും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. ഇ ഡിയുടെ കോഴിക്കോട് നോർത്ത് സോൺ ഓഫീസിലാണ് ഈ ചോദ്യം ചെയ്യൽ. രാവിലെ 10 മണിക്ക് കെ എം ഷാജി ഇവിടെ എത്തി, നോട്ടീസ് നൽകിയാണ് ഇ ഡി ഷാജിയെ വിളിച്ചു വരുത്തിയത്. ഇനി അനൂപ് ചോദിച്ച ചോദ്യത്തിലേക്ക്, അതായത് നമുക്കറിയുന്നതുപോലെ തന്നെ പലവട്ടം കെ എം ഷാജിയെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഷാജിയെ മാത്രമല്ല, ഷാജിയുടെ ഭാര്യ ആശ ഷാജി, ഒപ്പം തന്നെ മുസ്ലിം ലീഗ് നേതാക്കൾ കെ പി എ മജീദ് അടക്കമുള്ള നേതാക്കൾ, മാത്രമല്ല അഴീക്കോട് സ്കൂളിലെ പ്ലസ് ടു കോഴയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ് പ്രതിനിധികൾ, മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ പത്മനാഭൻ തുടങ്ങി വിവിധ ആളുകളിൽ നിന്ന് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഇതിനോടൊക്കെ തന്നെ വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, അഴീക്കോട് സ്കൂളിലെ പ്ലസ് ടു കോഴയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഒപ്പം തന്നെ 2011-20 കാലഘട്ടത്തിൽ കെ എം ഷാജിയുടെ സ്വത്തിൽ വലിയ തോതിൽ വർധനയുണ്ടായി എന്ന് നേരത്തെ വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇതടക്കമുള്ള അനധികൃത സ്വത്ത് സമ്പാദനം എന്ന ഒരു പൊതു ആംഗിളിൽ തന്നെയുള്ള കുറച്ച് വിവരങ്ങൾ തീർച്ചയായും ചോദിച്ചറിയും എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇ ഡിയുടെ പരിധിയിൽ അത്തരം അന്വേഷണങ്ങളെല്ലാം തന്നെ വരും. ആദ്യഘട്ടത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ കെ എം ഷാജി ചില തെളിവുകൾ രേഖകളൊക്കെ തന്നെ നൽകിയിരുന്നു. പ്രധാനമായും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു അത്തരം ചോദ്യം ചെയ്യലൊക്കെ നടന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഷാജിയിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഷാജിയെ ചോദ്യം ചെയ്യാൻ ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന വിജിലൻസും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. അഴീക്കോട് സ്കൂളിലെ പ്ലസ് ടു കോഴയുമായി ബന്ധപ്പെട്ടും അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുമാണ് ഈ വിജിലൻസിൻ്റെ അന്വേഷണം നടക്കുന്നത്. അതായത് സംസ്ഥാന ഏജൻസിയുടെയും കേന്ദ്ര ഏജൻസിയുടെയും അന്വേഷണമാണ് ഒരേ സമയം ഷാജി നേരിടുന്നത് എന്നുള്ളതാണ് വസ്തുത. 2011 മുതൽ 2020 വരെയുള്ള 9 വർഷ കാലയളവിൽ ഷാജിയുടെ സ്വത്തിൽ 166% വർധനയുണ്ട് എന്നാണ് സംസ്ഥാന ക്ഷമിക്കുന്ന വിജിലൻസിൻ്റെ ഒരു പ്രാഥമിക കണ്ടെത്തൽ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പൊതു വിവര ശേഖരണമാണ് ഇ ഡി ഇന്ന് ഉദ്ദേശിക്കുന്നത്. ചോദ്യം ചെയ്യൽ ഇവിടെ പുരോഗമിക്കുകയാണ്. സന്ദീപ് തോമസ് ആണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിൻ്റെ പുതിയ വിശദാംശങ്ങൾ പങ്കുവച്ചത്.